ആയിരക്കണക്കിന് നിശബ്ദന്മാരുടെ രക്തം കുടിച്ച ഭൂമി മക്കളായിരിക്കുന്ന നിന്നെ ചൂടണം. അതുകൊണ്ട് തന്നെ ഭൂമി മലിനുള്ള ആദിമയും പ്രമോചങ്ങൾ കണ്ടോ മണി 8:20 ഇത് തീർന്നില്ല. ഇത് കഴിഞ്ഞ ബൃഹത്തായ ഒരു വിഷയം അപ്പുറത്ത് കിടക്കുന്ന അന്തിന്യായ വിധിയിൽ തീരത്തില്ലെന്ന് വേണമെങ്കിൽ ബാക്കി അടുത്ത ആഴ്ചയെ വേണ്ട പാർശ്വ കെ വി ജോണിന്റെ അവിടെ പ്രസംഗിച്ചു വന്നേരെ എല്ലാവരും വന്നേരെ എല്ലാം ശരി ഞാൻ അവിടെ തീരുന്നത്തോ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഈ ഭൂമി ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ ഭൂമി തീയലായത് ഇവിടുത്തെ ഒരുത്തന്റെ തീപ്പെട്ടി വേണ്ട നിന്റെ തീപ്പെട്ടി ശാല കൂടെ കത്താൻ പോകും. ആരാ തീയിടുന്നത് വായിക്കാം നമുക്ക് പെട്ടെന്ന് 104:4 വാക്യം വായിച്ചു. അവൻ കാത്തുകളായി അഗ്നിജ്വാല ദൈവത്തിന്റെ ശുശ്രൂഷന്മാർ. അതുകൊണ്ട് ഇവിടുത്തെ ആരുടെയും പ്രത്യേകമായി അവിടെ ആവശ്യമില്ല. തമ്പുരാൻ തന്റെ ദൂതന്മാരെ അയച്ച് ഈ പണി പാസാക്കും. അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷന്മാരാണ്. അടുത്ത പാക സങ്കീർത്തനം 46:6 ആറാം വയസ്സിൽ വായിച്ചു. രാജ്യങ്ങൾ പുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. ഇനി യോബിന്റെ പുസ്തകത്തിന്റെ വാക്യം വായിച്ചു. യോബിന്റെ പുസ്തകം അതിന്റെ 28:5 വാക്യം. ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീവണ്ണത്തെ വണ്ണം അറിയുന്നു. ഭൂമിയുടെ അധോഭാഗം തീവണ്ണത്തെ വണ്ണം അറിയുന്നു. ഇങ്ങനെ ദീപപ്പെടുത്താൻ തമ്പുരാൻ തന്റെ ദൂതന്മാരെ അയക്കും. കാറ്റ് തന്റെ ശുശ്രൂഷകന്മാരാ, അഗ്നിജ്വാല സേവകന്മാരാ. എവർ രണ്ടുകൂടെ കൂടാങ്കിൽ ഒരുത്തൻ തീ കത്തിക്കും, കാറ്റ് ഇറങ്ങുമെന്ന് അടിയടിക്കും, സകലവും കത്തും.
ഇതായിട്ട് കണക്ക്. ഇവിടെ മൊത്തം കത്തിച്ചു, ഇവിടെ മൊത്തം കത്തിച്ചു. ഈ ഭൂമി മൊത്തം കൂടെ ഉയരമുള്ള കൊത്തടങ്ങ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കത്തുമ്പോഴത്തേ ചിക്കാഗോയിലെ സീനിയേഴ്സ് ആ ടവറിന് പോലെ ഞാനും കയറി കത്തും. ഇത് മൊത്തം കത്തും. ഇന്ത്യയുടെ താജ് മഹൽ കത്തും. ഡൽഹിയിലെ ചുവന്ന കോട്ട കത്തും. ഉറപ്പുള്ള കൊട്ടടങ്ങൾ കത്തും. ദൈവത്തിന്റെ ക്രോധ ദിവസം കഴിയും. ഭൂമി ഉരുകിപ്പോകും. അതിന് മുമ്പായി രക്ഷപ്പെടാൻ ഒറ്റ മാർഗം ക്രിസ്തു. യാതൊരു ശിക്ഷാവധി എങ്ങനെ ഇതിന്റെ കാര്യപരിപാടി ഭൂമി എന്ന് കത്തുമ്പോ പടവള പൊട്ടുന്ന പണി എന്ന് കേൾക്കണോ? വായിച്ചോ യെശയ്യാപ്രവചനം 24:18-19 വാക്യങ്ങളോട് വായിക്കുമ്പോൾ ആ ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ആ പേടി കുഴി കണി നിനക്ക് നേരിട്ടിരിക്കുന്നു. എവിടുന്നെങ്കിലും ഇത് കേട്ടോണ്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കോഴിയിൽ നിന്ന് ചാടി കേറുന്നവൻ കണി കേൾക്കുന്നതിന്റെ വീഴും. കാരണം ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നാണ് ഈ അഗ്നി വയ്യുന്നത്. ഭൂമിയുള്ള സഹിക്കാൻ വയ്യാതെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. കേട്ടോണെ ഭൂമി പൊടുപൊട്ടുന്നു. ഈ പച്ച പച്ചത്തുള്ളി കൊണ്ട് വെച്ച് തീയരിക്കുമ്പോ കേൾക്കാവുന്ന ഒരു പൊട്ടല്. അതുപോലെ തീറ്റിന്നല്ല, അല്ലെങ്കിൽ ചക്കക്കുരു അടുപ്പിലിട്ട് പൊട്ടിക്കുമ്പോഴല്ല. ഭൂമി പൊടുപൊട പൊട്ടുന്നു. പിന്നെ ഭൂമി കിറുകിറാ കീറുന്നു. ഭൂമി കിടുകിടാ കിടുന്നു. ഭൂമി മത്തിനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി മത്തിനെ പോലെ ചാഞ്ചാടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. അത് വീഴും എഴുന്നേൽക്കയുമില്ല. ഞാനിന്റെ ദിവസം മാറും നേരുഞ്ഞാടിന്റെ പാടേണ്ടതെല്ലാം അമൃതകാലത്തെ കുറിച്ച് വിസ്തരിക്കുമ്പോ പാടേണ്ടതാണെങ്കിൽ ഞാൻ ഇടയ്ക്കും പാടിപ്പോയത് എല്ലാതിന്റെ മഹാക്രോധ ദിവസം വരും. ഭൂമി പൊടുപിട പൊട്ടുന്നു. ഭൂമി കെറുകിട കീറുന്നു. ഭൂമി കിട്ടുകിട കിടുന്നു. ഭൂമി മത്തനെ പോലെ രാജാടുന്നു. കാവൻ മാനം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. ഇങ്ങനെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. സഹോദര, നീ വീടോട് വീടും വയലോട് വയലും കൂട്ടിയ നീങ്ങ എത്ര നാൾ ഇവിടെ കിടക്കും ആർക്കറിയാ? നിന്റെ ബുദ്ധിയുടെ പ്രമാണം വെച്ചുകൊണ്ട് എന്റെ ദൈവത്തിന്റെ നിത്യതയുടെ പ്രമാണം അളക്കരുത്. കോഷനായി പോകും. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങു. ഭൂലോകം മൊത്തം തീരാറാണ് നമ്മുടെ ക്രമപ്പെട്ടു ജീവിതത്തെ. ഇനിയുള്ള ചില നിമിഷങ്ങൾ കൊണ്ട് ഞാൻ അന്തിനായി ഓങ്ങി വെച്ച് നിർത്താം. ക്രൂരമായൊരു നാളുണ്ട്. ഭീകരം അത് ആരുന്നു
എരിയുമെന്ന് പറഞ്ഞാൽ അതിന്റെ തീവ്രത ഞാൻ പറയാം. ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ കിടന്ന് ബന്ധ് 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 ഈ സമുദ്രം തിളച്ചു മാറ്റി. സമുദ്രവും ഇനി ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പണ്ട സമുദ്രത്തിലെ വെള്ളം മൊത്തം തിളച്ചു വച്ചു. നിങ്ങൾ ചോദിക്കും ആവി എങ്ങോട്ട് പോകുന്നു? പാണ്ഡവരോട് ചോദിക്കും. ദൈവക്രോധാഗ്നിയിൽ ബന്ധ് ആകാശം കൊടി മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ഭൂമി മറ്റൊരു പുത്തൻ ഭൂമിയായി മാറ്റപ്പെടും. സിംഹാസനത്തിൽ ഇരിക്കുന്ന അതേ ഞാൻ സകലവും പുതിയതാക്കുന്നു എന്ന് ജോലി. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പണ്ടത്തെ ആരുടെയും മനസ്സിൽ പോലും മനാത്തപ്പെടുന്നു ഓടിപ്പോകും. ഇതിനിടയിൽ വലിയൊരു സംഭവം നടക്കും. ഭൂമി മൊത്തം ആളിക്കത്തുമ്പോൾ വേരും കൊമ്പ് ചേരിപ്പിക്കാതെ ദുഷ്ടന്മാരെ ഗ്രഹിപ്പിച്ചു കഴിയുമ്പോൾ സകല അഹങ്കാരികളും ദുഷ്ടന്മാരും തളറിയാകുമ്പോൾ സകല ആളുകളും മരിച്ചു. ഇനി ഭൂമി ജീവനില്ല എന്ന് വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടാകും. മരിച്ചവൻ അപാരവൃത്തം അവന് മുൻപാകും. വായിക്കാമെ വെളിപ്പാട് പുസ്തകം പെട്ടെന്ന് വായിച്ചോ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ ഇന്നലെ തുടങ്ങിയത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. ഇന്ന് ഇങ്ങോട്ട് കൊണ്ട് നിർത്താനായിട്ടാണ് ഞാൻ ശ്രമം. 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. അവനെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാരവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒന്നുമല്ല, മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരെ അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും ദീപികയെ തള്ളിയിട്ടു. ഈ ദീപിക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തെ പേരെഴുതി കാണാത്ത എവിടെയും ദീപികയെ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരനെ കാണാത്ത എവനെയും ദീപികയിൽ തള്ളിയിടുമെന്ന് വിസ്തരിക്കണമെങ്കിൽ ജീവപുസ്തകത്തെ കുറിച്ച് പറയണം. അത്
മാസ കേറി വന്നിട്ട് പ്രസംഗം ജീവ പുസ്തകം അതൊരു വിഷയമായിരിക്കും അന്നെ ഒന്ന് എല്ലാവരും നമുക്ക് പഠിക്കാം, നമുക്ക് ജീവിതത്തിലോട്ട് ഇൻജക്ട് ചെയ്യണം. പരിസരം ഒരു തുള്ളി രക്തം പുറത്തു വന്നാൽ അതിനകത്ത് രണ്ടു വർഷം വാക്യം ഉണ്ടായിരിക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരെടുക്കാണ് ദീപം. വലിയ ഒരു വെള്ള സിംഹാസനം ഉണ്ട് കേട്ടോ, ഇതിന്റെ പേര് കേട്ടോ, സിംഹാസനം. സിംഹാസനം വെള്ള സിംഹാസനം. ഇവിടെ അങ്ങനെ സിംഹാസനം ഉണ്ടോ? ഇവിടെ എല്ലാം ബെഞ്ച്, ബെഞ്ച് ഫുൾ ബെഞ്ച്, സിംഗിൾ ബെഞ്ച്, എല്ലാം ബെഞ്ചാ. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ കോടതി കേട്ടിട്ടില്ല, ന്യായകോടതിയല്ല അന്യായ കോടതി. കമാച്ചു എവിടെ പോവാ? ഒരു അന്യായം കൊടുക്കാൻ പോവാ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു അന്യായം കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യം പറയാൻ പോവല്ല, ഉള്ള അന്യായം മാത്രം. അന്യായം, അന്യായം, അതിന്റെ പേര് അന്യായം. സകല അന്യായ കോടതികളെയും വെല്ലു വിളിക്കുന്ന, അഖിലാണ്ട കോടതികളെ തിരുത്തുന്ന ഒരു ബ്രഹ്മാണ്ഡ കോടതിയുണ്ട്. വലിയൊരു വെള്ളസിംഹാസനം കണ്ടു. എന്നോട് ചേർന്ന് ഒരു വായിക്കണം, പെട്ടെന്ന് വായിച്ചു. രാജ്യപ്രവചന ഏഴാം അധ്യായമുണ്ടാണ്, ഏഴാം അധ്യായത്തിൽ ഒമ്പതും പത്തും വായിച്ചു. വായിച്ചോളൂ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആശ്രമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു, പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായ വിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ന്യായ വിസ്താര സഭയിൽ ഒരാളല്ല, വയോധികനായ ഒരുവൻ ഇരിക്കുന്നു, കൂടെ ചുറ്റും ന്യായവിസ്താര സഭയിരിക്കുന്നു. ആരാ ഈ ന്യായവിസ്താര സഭ? വിസ്തരിക്കണമെങ്കിൽ ഇരിക്കുന്ന ഈ വയോധികൻ ആര്? ആരാണ് ഈ കാര്യങ്ങൾ? ഇതൊക്കെ വിസ്തരിക്കണമെങ്കിൽ സത്യം പറഞ്ഞ രണ്ടു മണിക്കൂറത്തിൽ ഇനി വേണം ഉള്ളത് പറഞ്ഞു തരണമെങ്കിൽ ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം. ആരാണ് ഞാൻ വിസ്തരിക്കുന്നത്? നമ്മുടെ ആ പുരുഷനെ ഒന്നുകൊണ്ട് പരിചയപ്പെടാം. ഇന്നലെയൊക്കെ പരിചയപ്പെട്ട ഒന്നുകൂടെ ഒരു വാക്യം വായിച്ചു, എത്ര പറഞ്ഞാൽ തീരെയല്ല അദ്ദേഹത്തെ കുറിച്ച് കിട്ടുമോ? വായിച്ച അപ്പോസ്തല പ്രവൃത്തി 17:31 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്ത് നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. മതി, ഭൂമിയിൽ തീയെ ആളിക്കത്തി, ഭൂലോകം മൊത്തം തീയിൽ ആളിക്കത്തും. ഈ സിംഹാസനം ഇരിക്കുന്ന ഭൂമിയിലല്ല, വിധാനത്തിലുള്ള സിംഹാസനം. ഭൂമിയേക്കാൾ എത്ര എത്രയോ പതിൻ മടങ്ങ് വലിപ്പമുള്ള ഗോളങ്ങളുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച സകല ദുഷ്ടന്മാരുടെ കൂടിയാലും അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. സകലത്തെ നിലനിർത്താനുള്ള സൗകര്യം തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ന്യായവിസ്താര സഭ വയ്ക്കുന്നത്. ഒരാളല്ല, ന്യായവിസ്താര സഭ ഇരുന്നു. ആരാണ് ഈ സഭയിൽ? വെളിപ്പാട് 4:4. ആരാണ് ന്യായവിസ്താര സഭയിൽ? സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. മതി മതി മതി, ഇതെങ്ങനെ സംവിധാനം ആസ്വദിച്ച് വിസ്തരിക്കണം. വെള്ള സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ച 24 മൂപ്പന്മാർ, ഇരിക്കുന്നവരെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ള. ആലപ്പാടെ കണ്ടാൽ ഭീകരത തോന്നിക്കുന്ന കാരണം, ഇവിടെ ഒരു തുള്ളി മഷി വീണാൽ അത് മൊത്തം ചുള്ളി അറിയിക്കത്തക്ക വെളുപ്പാക്കി മൊത്തം. അതുകൊണ്ട് സകല ദുഷ്ടന്മാരുടെ സകല ഭാവവും ഈ വെള്ളസിംഹാസനത്തിന് മുമ്പ് ചൊവ്വേ നേരെ വിളിക്കും. ഇതിന്റെ കാണാൻ മൊത്തം ഇളക്കിക്കൊണ്ടിരുന്ന ദിവസമായിരിക്കും. ആരാ 24 സിംഹാസനങ്ങളിരിക്കുന്നത്? കോടതിയെ കുറിച്ച് പറയുമ്പോൾ കോടതിയെ ഭാഷ തന്നെ ഉപയോഗിക്കാം. ജൂറിമാർ അസസറന്മാർ അല്ലെങ്കിൽ ജൂറികൾ, 24 സിംഹാസനങ്ങൾ, 24 ജൂറിമാർ. ഇവർ ന്യായാധിപന്മാരല്ല, പിന്നെ ന്യായാധിപനെ സഹായിക്കുക, ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ജഡ്ജ്മെന്റ് തയ്യാറാക്കുന്ന ജൂറികൾ 24 സിംഹാസനങ്ങളിലിരിക്കും. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങളെ കുറിച്ച് വിസ്തരിക്കണമെങ്കിൽ അത് വേറെ പഠനമാണ്. സ്വർഗത്തിലെ പുസ്തകം ഒന്നല്ല, പുസ്തക സഞ്ചയമുണ്ട്, പല പുസ്തകങ്ങളുണ്ട് കേട്ടോ. അതിലൊരു പുസ്തകം ജീവന്റെ പുസ്തകമാണ്. അത് മാത്രമൊന്ന് പറയാം, ജീവന്റെ പുസ്തകത്തിന് അന്ന് തുറക്കുന്നത് വിവരം നിന്നെക്കൊണ്ട് ധരിപ്പിക്കാന. അവിടെ ഓരോരുത്തരും അന്ന് കിടന്നൊരു നെഞ്ചത്തിരിയൊക്കെയുണ്ട്, എന്റെ ദൈവമേ എന്നെ ഇങ്ങനെ കൊണ്ടുവരുവാൻ, ഞാൻ ചെറുപ്പം മുതലേ വേറെ പുസ്തകം വായിച്ചു നടന്നോളാം. അതിനൊന്നിക്കുന്നില്ല.
എന്റെ പേരെന്തുവാ? എന്റെ പേര് മറിയാമോ? എവിടാ വീട്? കേരളത്തിലെ. കേരളത്തിൽ നടക്കും തിരുവല്ലാരിക്ക് പോടെ കുറച്ച് കുറ്റപ്പിഴ വാങ്ങാത്ത വീട്ടുപേരുവാ? എന്റെ വീട്ടുപേര് അന്നത്തെ ചെമ്പുംങ്ങട്ടത്തിൽ. ചെമ്പുംങ്ങട്ടത്തില് മറിയാമ കുറ്റപ്പിഴ ഉണ്ടെന്ന് നോക്കി കേരളം. നീ എന്റെ പുസ്തകപ്പെടുക. ഞാൻ വിവാഹം പറയാറുള്ളൂ. ഞാനവിടെ അരിക്ക് എടുക്കുന്നു. ശുദ്ധന്മാർ ലോകത്തെ വിധിക്കുന്നു. നിങ്ങൾ എന്നോട് കൂടെ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് എന്റെ പിതാക്കന്മാർക്ക് വാക്കത്ത് കൊടുത്ത കർത്താവ് അത് നമ്മുടെ പ്രതിനിധികളാണ്. ഇരിക്കുന്നത് 24 എണ്ണം. 24 കുറിച്ച് വിസ്തരിക്കണമെങ്കിൽ ഒരുപാട് വിസ്തരിക്കണം. രാജകീയ പുരോഗതി വർഗ്ഗക്കാരാണ്. രാജ്യത്തിന്റെ കാലം പോലെ പുരോഹിതന്മാരെ 24 കൂടുതലാക്കി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിംഹാസനത്തിലിരിക്കുന്നത് രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. അവർ സിംഹാസനത്തിലിരിക്കുന്നവരുടെ ഉള്ളിൽ നടക്കി ശ്രദ്ധിച്ചു. തലയിൽ പൊൻകീടം, കയ്യിലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം ഒക്കെ ഉള്ളതുകൊണ്ട് കാഴ്ചയിൽ തന്നെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. നീങ്ങനെ രാജാക്കന്മാരും പുരോഹിതന്മാരും വാക്കി വെച്ചു എന്ന് അവർ പാട്ടുപാടുന്നു. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരും പുരോഹിതന്മാരാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ രാജകീയ പുരോഹിത വർഗ്ഗക്കാരായിരിക്കും. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് ഒളിച്ചവരുടെ അസുരങ്ങൾ മോശിക്കപ്പെടണം. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി രാജകീയ പുരോഹിത മാർഗമാണോ അവരായിരുന്നു. 24 സിംഹാസനങ്ങൾ ഇരുന്നുകൊണ്ട് അവർ 24 സിംഹാസനങ്ങൾ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ വീണ്ടെടുക്കപ്പെട്ട സകല ജനത്തിന്റെ പ്രതിനിധികളായിരുന്നു. എടുത്തു പുസ്തകം എടുത്തു നോക്കിയപ്പോൾ ചെമ്പുംങ്ങട്ടത്തിൽ കുറ്റപ്പെടാമ തിരുവല്ല അറിയാമെന്നില്ല. ഞാൻ പിന്നെ ചൊല്ലിയതല്ല, ചൊല്ലിയതിലേക്ക് ഞാനന്ന് തുള്ളിയതോട് അറിയത്തി കിടന്ന് തുള്ളാൻ പഠിക്കുന്നല്ല എന്നെ ചമ്മയെ വീണ്ടും ചെന്ന് പ്രാപിക്കണം. ചായ ഗുണപ്പെടണേ സ്നാനപ്പെടാമില്ല. അയ്യോ കയ്യ എന്താ അറിയാത്ത? ഇന്ന് മുങ്ങിയില്ല അന്ന് മുങ്ങും. കയ്യടിക്കാൻ മതി. അയ്യോ അന്ന് കയ്യും കാലും വിട്ട് അടിക്കും. ഈ ദിവസങ്ങളെ യോഗം മുഖാന്തരമായി ചില സ്നാനപ്പെടാൻ തയ്യാറായിട്ടുണ്ട്. എന്നോട് ഈ ദിവസങ്ങളൊക്കെ പലരും വന്ന നിർദ്ദേശങ്ങളെ സ്നാനപ്പെടുത്തി ഞാൻ പോകാറുള്ളൂ. തയ്യാറായിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ, ദൈവം അനുവദിച്ചാൽ 26-ാം തീയതി മുക്കുന്നതാണ് നല്ലത്. ഞായറാഴ്ച 26-ാം തീയതി ഞായറാഴ്ച 11 മുക്കുന്നതാണ്. അടുത്ത ദാസന്മാരെല്ലാം എന്നെ ഒപ്പിടുവന്നു. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും സ്നാനപ്പെടാൻ താല്പര്യമുള്ള കര ഒന്ന് കത്തിക്കാം. കാണാനോ? ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും സ്നാനപ്പെടാൻ താല്പര്യമുള്ള കര ഒന്ന് ഇനി ആരുണ്ട്? ഇവിടെ നോക്കേ. എല്ലാരും നോക്ക. ആരാറുണ്ട്? സ്നാനപ്പെടാൻ തയ്യാറായിരിക്കും. ഒക്കാമ ജീവിതം കണ്ട ഇനിയാറുണ്ട്? ഇനിയാറുണ്ട്? ഇനി ഇതെല്ലാം താഴെ ഉണ്ട്. ഇതിലെ തകലൊന്നും റെഡിയായി. ചിലർക്ക് പരസ്യമായിട്ടൊന്ന് പറയാൻ വയ്യ. രഹസ്യം മുക്ക പരിപാടി ഇല്ല. പരസ്യമായിട്ട് ഇറങ്ങി വരാമെങ്കിൽ മുക്കൂ. തയ്യാറായിട്ടില്ല. വരവെച്ച 26-ാം തീയതി പകലൊരു സ്നാനം നടക്കും. തയ്യാറായിക്കോ. ഉച്ച കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേണം വൈകിട്ട് നമുക്ക് മ്യൂസിക് കൺസേർട്ടിന് പോകാൻ. ഒരു ഉത്സവം ആചരിക്കാൻ നമുക്ക് അതെ അതെ. ഇതെടുത്ത് വായിക്കും. ഈവന്റെ പുസ്തകം എടുത്ത് നോക്കുമ്പോ ഈ പുള്ളിക്കാരിയുടെ പേരില്ല. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയിലേക്ക് അവിടെ ചോദിക്കും. ജീവ പുസ്തകത്തിൽ പേരില്ല പറയാൻ പറ്റി എന്ത് ചെയ്യണം? ജൂറിമാരിലേക്ക് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ വായിച്ചും വായിക്കും. അന്ന് കൊണ്ടുവയ്ക്കുന്ന ഒരു പുസ്തകം ഈ പുസ്തകമായിരിക്കും. കാരണം ഇതിനകത്ത് വായിക്കുന്ന എന്റെ സുവിശേഷ പ്രകാരം ന്യായം ലഭിക്കുന്ന ദിവസം. അങ്ങനെയാകുമ്പോൾ ഈ പുസ്തകവും അവിടെ കാണും. സ്വർഗത്തിൽ സുസ്ഥിരമായ വചനമായി കണ്ടു. അതിനൊരു പകർപ്പി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ പതുക്കെ പറയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ വായിക്കും. വായിക്കുന്ന ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ നമ്പർ പറയും. പുതിയ നിയമം 264-ാമത്തെ പേജ് 20-ാം വകുപ്പ് 15-ാം ഉപവകുപ്പിൻ പ്രകാരം ചെമ്പുംങ്ങട്ടത്തിൽ മറിയാമയുടെ നേരെ ജീവപുസ്തകത്തിലില്ലായാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവരെയും തീപ്പയ്യെഴുത്തിടും എന്നാകുന്നു. ഇത് ജൂറിമാരുടെ വാക്കാണ്. പെണ്ണെ ന്യായാധിപർ അവിടെ നിന്ന് അതാണ് ശരി. ആരവിടെ ഒരുങ്ങി നിൽക്കിയ ദൂരന്മാർ എവിടെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുത്ത് തട്ടുവി കൊണ്ടുപോകുന്നു. ആരൊക്കെ നിൽക്കുന്നയ്യോ സകല കൂടികളും ഇവിടുത്തെ ന്യായാധിപന്മാർ, ഇവിടുത്തെ പ്രഭുക്കന്മാർ, ഇവിടുത്തെ കോടതിയില് വൻകിട നേതാക്കന്മാർ, രാജപ്രമുഖന്മാർ, ഇവിടുത്തെ സംഗീതജ്ഞന്മാർ, യേശുദാസിനെ സഹിതം പുസ്തരിക്കണം.
لكن பாடி 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 ஒரு ஊபாடு இல்லையா வாங்க நீ அப்பா Thank you.
سيقول لك أنا أقول 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 لك أنا أ
ഞാനൊരു നീങ്ങിപ്പോയി എന്റെ ധൈര്യമുള്ള ദൈവമക്കളെ അവസാന രാത്രിയോ നാം എല്ലാവരും